ഇതെന്റെ ജീവിതമാണ്, നിങ്ങളുടേതും ആവാം. നമ്മളെല്ലാവരും തന്നെ കടന്നു പോകുന്ന സാഹചര്യങ്ങളും അനുഭവങ്ങളും ഏറെക്കുറെ സമാനമാണ്. പല സങ്കടങ്ങളും നമ്മൾ ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കാതെ തുറന്നു പറയും. ഈ ജീവിതയാത്രയിൽ എനിക്കൊപ്പം നിങ്ങളും ഉണ്ടാവണം. നമുക്കിന്ന് പ്രണയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. പല തരത്തിലുള്ള ആളുകളുമായി പല തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കുണ്ടാകും. അതിലേറ്റവും മനോഹരം പ്രണയം തന്നെയാണ്. നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളുമൊക്കെ ഷെയർ ചെയ്യാൻ ഒരാൾ ഉണ്ടാവുക എന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. മാധവിക്കുട്ടി പറഞ്ഞിട്ടില്ലേ, പ്രണയം ഒരു സ്ത്രീയെ മനോഹരിയാക്കുന്നുവെന്ന്. പ്രണയം എപ്പോഴും സംഭവിക്കുന്നത് യാദൃശ്ചികമായിട്ടാണ്. ഒരു ക്വാളിറ്റി നോക്കി, അല്ലെങ്കിൽ ഇന്ന ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം, ഇന്നതായിരിക്കണം എൻ്റെ കാമുകൻ്റെ അല്ലെങ്കിൽ എൻ്റെ കാമുകിയുടെ യോഗ്യതകൾ എന്നൊന്നും നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതേയില്ല. ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് പെട്ടെന്ന് വന്ന് ചേരുകയാണ്. പ്രിയപ്പെട്ടൊരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ, നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ, സിനിമയിലെ ചില രംഗങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാതെ ആഗ്രഹിക്കാറില്ലേ ഒരാൾ നമുക്കൊപ്പം ഉണ്ടായിരിക്കണമെന്ന്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു വിദേശ രാജ്യത്ത് താമസിക്കുന്നു, 3 കുട്ടികളുടെ അമ്മയാണ്, വിവാഹമോചിതയാണ്. ആൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. കുറേ സങ്കടങ്ങളൊക്കെ വരുമ്പോൾ എന്നെ ഫോൺ ചെയ്യാറുണ്ട്. ഒരിക്കൽ എന്നോട് പറഞ്ഞത് എന്താണെന്നോ, എന്നെ സ്നേഹിക്കുന്ന ഒരാളെ എനിക്കിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഞാൻ ഫിനാൻഷ്യലി ഞാൻ വളരെ സെറ്റിൽഡാണ്, എല്ലാമുണ്ട് എനിക്ക്. പക്ഷേ ജീവിതത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ എനിക്കില്ലാതെ പോയല്ലോ. അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ദുഃഖമെന്നാണ്. ഞാനും ആലോചിച്ചു അതേക്കുറിച്ച്. സത്യമാണ്, നമ്മൾ വല്ലാതെ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുമ്പോൾ അതൊക്കെ പറയുമ്പോൾ, അതൊക്കെ വിശ്വാസ്യതയോടെ പറയുവാനും നമ്മളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കാനും ഒരാൾ ഉണ്ടാവുക എന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. നിങ്ങളപ്പോൾ ചിന്തിക്കും, പ്രണയത്തിൽ ധാരാളം ചതിക്കുഴികളുണ്ടല്ലോ എന്ന്. നിങ്ങളപ്പോൾ ചിന്തിക്കും, പ്രണയത്തിൽ ധാരാളം ചതിക്കുഴികളുണ്ടല്ലോ എന്ന്. സത്യമാണ്, നമുക്ക് മനുഷ്യനെ ഒരിക്കലും, നമുക്ക് തൊട്ടുമുന്നി ഇരിക്കുന്ന ആളെ പോലും, നമ്മൾക്കൊപ്പം ഉണ്ടുമുറങ്ങിയിരിക്കുന്ന ആളെ പോലും ഒരു നിമിഷം ചിലപ്പോൾ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനാവില്ല. ഈ ഭൂമിയിൽ ഒരാൾക്കും ഒരാളെയും പൂർണ്ണമായും മനസ്സിലാക്കാനാവില്ല. പക്ഷേ നമ്മളുടെ ഒരു വിശ്വാസമാണ് കൂടെ ഇരിക്കുന്ന ആൾ, അല്ലെ സ്നേഹിക്കുന്ന ആൾ നമ്മളെ മാത്രമാണ് സ്നേഹിക്കുന്നതെന്നും സ്വാർത്ഥതയോടെ നമ്മളെ കൊണ്ട് നടക്കുന്നതെന്നും. എൻ്റെ ഒരു രീതി, അതായത് എൻ്റെ ഒരു നമ്മളൊരാളെക്കുറിച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു വീക്ഷണം ഉണ്ടാവില്ലേ. അങ്ങനെ ഞാൻ ചിന്തിച്ചിരിക്കുന്നത്, നമ്മളെ വളരെ നന്നായി സ്നേഹിക്കുന്ന ആൾ, ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നമ്മളെ അവർ വഴക്ക് പറയും. സ്വാർത്ഥതയുടെ വഴക്കുകൾ ആണുങ്ങൾ എപ്പോഴും ഉണ്ടാക്കും. നമ്മളെ എപ്പോഴും സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന, നമ്മളെന്ത് ചെയ്താലും നമ്മളോടൊന്നും പറയാത്ത, നമ്മളെ എപ്പോഴും സപ്പോർട്ടീവാവുന്ന ഒരു പുരുഷൻ, ആ സ്നേഹം യാഥാർത്ഥ്യമല്ല. നമ്മളെ സ്നേഹിക്കുന്ന ആണ് നമ്മളെ തീർച്ചയായും വഴക്ക് പറയും. സ്വാർത്ഥതയുടെ വഴക്കുകൾ തീർച്ചയായും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ വഴക്കുകളെ നമ്മൾ അവരിലോട്, ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ആ വഴക്കുകളെ നമ്മൾ സ്നേഹത്തിൻ്റെ സംസാരങ്ങളായി എടുക്കുകയാണ് ഏറ്റവും ബുദ്ധിപരം. അതിന് വഴക്കുകളെന്ന് പറയാതെ സ്നേഹത്തിൻ്റെ സംസാരം എന്ന് നമ്മൾ മാറ്റിയെടുക്കണം. ഏത് ബന്ധത്തിലും നമ്മൾ അത്രമേൽ ആത്മാർത്ഥമായി നിന്നിട്ടുണ്ടെങ്കിൽ, അവിടെയും ചതി പറ്റിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും കാലനീതി എന്നൊന്നുണ്ട്, അവർക്ക് ശിക്ഷ ഉറപ്പാണ്. എപ്പോഴും ഈ ലോകത്ത് എവിടെയൊക്കെ പോയാലും, ഈ ഭൂമിയിൽ ഏത് കോണിലായാലും, എത്ര സമ്മർദ്ദങ്ങളിലാണെങ്കിലും, ഒന്നുമില്ലെങ്കിൽ പോലും, കൈകൾ ശൂന്യമാണെങ്കിൽ പോലും, എനിക്ക് കയറി കിടക്കുവാൻ ഒരു മടിത്തട്ടുണ്ട് എന്ന് തലചായ്ച്ചുറങ്ങുവാൻ, ഒരു സ്ത്രീയുടെ മടിത്തട്ടുണ്ട് എന്ന് ആശ്വാസം പുരുഷന് കിട്ടുക എന്നത് വളരെ വലുതാണ്. അത്രമേൽ വിശ്വാസ്യതയോടുള്ളൊരു പ്രണയം അനുഭവിക്കുക എന്നതും, അങ്ങനെയൊരു പുരുഷനെ കിട്ടുക എന്നതും സൗഭാഗ്യം തന്നെയാണ്. ആ സൗഭാഗ്യം എല്ലാവർക്കും ഒന്നും കിട്ടാറില്ല. പ്രണയത്തിൻ്റെ കണ്ണീര് വീണ ഒരാൾ, എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ആ കണ്ണീരുണ്ടായിട്ടുണ്ടാവും. സത്യസന്ധമായി പറഞ്ഞാൽ പ്രണയമെന്നത് ദുഃഖം തന്നെയാണ്. സന്തോഷത്തിൽ പോലും പിരിയുന്നതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. എങ്കിൽ തന്നെയും പ്രണയം അതിമനോഹരം തന്നെയാണ്.